ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ചീസൊന്നുമില്ലാതെ എങ്ങനെ നമുക്ക് പിസ്സ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ നമുക്ക് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. നമുക്കിതിലോട്ട് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. മൈദ, ഉള്ളി ചെറുതായി അരിഞ്ഞത്, ചിക്കൻ ഉപ്പിട്ട് വേവിച്ചെടുത്തത് ചെറുതായി അരിഞ്ഞെടുത്തത്, ഈസ്റ്റ്, തക്കാളി ചെറുതായി അരിഞ്ഞത്, മുട്ട നമ്മൾ ഉപ്പിട്ട് ഒന്ന് വറുത്തെടുത്തത്, കാബേജ് അരിഞ്ഞു വെച്ചത്, മയോണൈസ്, മുട്ട ഒരു മുട്ട, പിന്നെ ഉപ്പ്, കാപ്സിക്കം, പഞ്ചസാര, കുരുമുളക് പൊടി, മല്ലിയില, പിന്നെ ചൂടുവെള്ളം, പിന്നെ സോയാ സോസ്, ടൊമാറ്റോ സോസ്, ചില്ലി സോസ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ. നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ഈസ്റ്റിലോട്ട് കുറച്ച് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇത് നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് 10 മിനിറ്റ് ഇതേപോലെ അടച്ചു വെക്കാം. അപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായി തന്നെ പൊന്തി വന്നിട്ടുണ്ട്, കണ്ടോ, നല്ലതായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനിയൊന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ എടുത്തു വച്ചിട്ടുള്ള മൈദയിലോട്ട് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ഈസ്റ്റും ആ ഒരു ഉണ്ടാക്കി വെച്ച മിക്സ് ഇതിലോട്ട് ഒഴിച്ചിട്ട് ഒരു സ്പൂൺ വെച്ച് ആദ്യം നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ നന്നായി സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാം. ഇനി ഇതേപോലെ ആവുമ്പോൾ നമ്മൾ ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് മതി. എന്നിട്ടാകുമ്പോൾ കൈ വെച്ച് മിക്സ് ചെയ്യാം. കൈ വെച്ച് ഇതേപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നന്നായി നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് 1 മണിക്കൂർ സെറ്റാകാൻ വയ്ക്കാം. അപ്പോൾ ഇതാ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. നമുക്കിതേപോലെ നമ്മൾ ടേബിൾ മേലിൽ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ആ മൈദപ്പൊടിയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ബോളൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ടാകുമ്പോൾ ഇതേപോലെ പരത്തിയെടുക്കാം. കണ്ട്, ഇതേപോലെ നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഇതേ ഒരു ഈ ഒരു വലുപ്പത്തിൽ വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മളൊരു പാനിൽ നമ്മൾ ഓയിലാക്കിയിട്ട് കുറച്ച് മൈദപ്പൊടി വേറിയിട്ടുണ്ടായിരുന്നു. അതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച പരത്തി വെച്ച അതിട്ട് കൊടുക്കാം. ഇതേപോലെ ഇട്ടിട്ട് സൈഡൊക്കെ നന്നായി ഇതാക്കുക. ഇന്ന് നമ്മളൊരു ഇതേപോലത്തെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കുത്തിക്കൊടുക്കാം. എന്നിട്ട് ഈ സൈഡൊക്കെ ഇങ്ങനെ ഇതാക്കണം. എന്നാലും നമ്മൾ മസാല അവിടെ ഇങ്ങനെ പിടിച്ചിരിക്കും. ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇതാക്കിയത് നമ്മൾ ആ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇതേപോലെ നമ്മൾ ആക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഒരു ടീസ്പൂൺ കുറച്ച് മതി ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ നമുക്കിതിലോട്ട് ചില്ലി സോസും ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ആവശ്യത്തിന് എരിവിനും സോസിൻ്റെ ഇഷ്ടത്തിനൊക്കെ നല്ലതായിരിക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഉള്ളി ചെറുതായി അരിഞ്ഞു വെച്ചതും ഇതേപോലെ ഇങ്ങനെ എല്ലാ സൈഡിലോട്ടും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് കാബേജ് അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. ഇതേപോലെ എല്ലാ സൈഡിലത്തും കാബേജ് അരിഞ്ഞത് വെച്ചതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് കാപ്സിക്കൻ ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി ചിക്കൻ നമ്മൾ വേവിച്ച് ഉപ്പിട്ട് വേവിച്ചെടുത്തത് അതും ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് എരിവിന് അനുസരിച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിതിലോട്ട് മുട്ട നമ്മൾ വറുത്തെടുത്ത് വെച്ചിട്ടാണ് ഉപ്പിട്ട്, അതും ഇതേപോലെ എല്ലാ സൈഡിലോട്ടും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് മല്ലിയില ചെറുതായി അരിഞ്ഞതും
ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മളിതിൻ്റെ മുകളിലേക്ക് ഓരോരു സൈഡായിട്ട് തക്കാളി അരിഞ്ഞു വെച്ചത് ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാം അങ്ങനെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മളെടുത്ത് വെച്ചാൽ മയോണൈസ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. എല്ലാം മയോണൈസ് എല്ലാം ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളിതേപോലെ ഒരു പാന് ആദ്യം വെച്ച് അതൊന്ന് ചൂടാവാൻ വെക്കാം. ഇനി നമ്മളിതേപോലെ വേറെ ഒരു പാനിൽ വേണം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചത് വെക്കാൻ. നമ്മളത് അടച്ച് വെക്കുക. ഇപ്പം ഇതേപോലെ ഓട്ടയില്ലാതെ ഹോൾസ് ഇല്ലാതെ അടച്ച് വെക്കണം. അപ്പോൾ ഇത് നമ്മൾ അടച്ച് വെച്ച് ഇത് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ആയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇത് നന്നായി തന്നെ വന്നിട്ടുണ്ട്, കണ്ടോ. നമുക്കിത് മെല്ലെ ഇങ്ങനെ പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പോൾ ഇതാ നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്, കണ്ടോ. നന്നായി തന്നെ ആട്ട് നന്നായി വന്നിട്ടുണ്ട്. നമുക്കിത് മുറിച്ചെടുക്കാം. ഇപ്പോൾ പിസ കട്ടർ ഉള്ളവർ പിസ കട്ടറൊക്കെ വെച്ച് മുറിക്കുക. നമുക്കിപ്പോൾ അതൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ സ്പൂണ് ഇങ്ങനെ വെച്ചിട്ട് മുറിച്ചെടുക്കുക. ഇപ്പം ഇതേപോലെ നമുക്ക് ഇങ്ങനെ മുറിച്ചെടുക്കാം. കണ്ടോ, നല്ല സൈഡൊക്കെ നന്നായി സോഫ്റ്റെല്ലായിട്ട് നന്നായി തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ പിസ്സ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മളെ ചാനൽ എപ്പോഴും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ കാണണം, കമൻറ്റ് ഇടണം. ബൈ ബൈ.